നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ സ്ഥിരതയും വിശ്വാസ്യതയുമുള്ള നിക്ഷേപമായി സ്വർണം മാറുകയാണ്. വിപണികളും രാഷ്ട്രീയ സാഹചര്യവും അസ്ഥിരമാകുമ്പോഴാണ് സ്വർണത്തിന്റെ വില വൻതോതിൽ ഉയരുക. പുതിയ നിക്ഷേപത്തിന് പറ്റിയ സാഹചര്യമല്ലെങ്കിൽ പണം നഷ്ടമാകാതിരിക്കാൻ ശതകോടീശ്വരന്മാരും കമ്പനികളും സ്വർണം വാങ്ങിക്കൂട്ടും. കൂടുതൽ ആവശ്യക്കാർ വരുന്നതോടെ സ്വർണവില കുത്തനെ ഉയരും. കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതും ഇതുതന്നെ. ഈ ഘട്ടത്തിൽ തന്നെയാണ് സ്വർണഖനികളുടെ വാർത്തകളും സജീവമാകുന്നത്. ചൈനയിൽ വലിയ സ്വർണഖനി കണ്ടെത്തിയതിന് പിന്നാലെ ഇറാനിൽ നിന്ന് സുപ്രധാനമായ വാർത്ത വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ഇറാൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന വാർത്തയാണിത്. പുതിയ കണ്ടെത്തൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ കൂറ്റൻ സ്വർണഖനിയാണ് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ സർ ഷൗറാൻ. 27.7 മെട്രിക് ടൺ സ്വർണമാണ് ഈ ഖനിയിലുള്ളത് എന്നായിരുന്നു നേരത്തെയുള്ള കണ്ടെത്തൽ. പുതിയ പരിവേഷണമാണ് ഇറാൻ ഭരണകൂടത്തെ സന്തോഷിപ്പിക്കുന്നതും വാർത്തകളിൽ ഇടം പിടിക്കാൻ ഇടയാക്കിയതും. 42.7 മെട്രിക് ടൺ സ്വർണ ഖനിയിലുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തൽ. ഇവിടെ ഖനനം നടത്തുന്ന കമ്പനിയുടെ സിഇഒ മുഹമ്മദ് പർവീനാണ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 116 മെട്രിക് ടൺ സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. 25 മാത്രമേ ഖനിക്ക് ആയുസുള്ളൂ എന്നാണ് കരുതിയെങ്കിലും പുതിയ കണ്ടെത്തലോടെ 65 ഖനനത്തിലുള്ള സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത്. വൻതോതിൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമുള്ള മണ്ണാണ് ഇറാനിലേത്. കടൽപാതയും തുറമുഖ സൗകര്യങ്ങളും ഏറെയാണ്. ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ചാബഹാർ തുറമുഖവും ഇറാനിലുണ്ട്. ഇന്ത്യയിൽ നിന്ന് കടൽ വഴി പോകുന്ന ചരക്കുകൾ മധ്യേഷ്യയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എത്തിക്കാൻ ഇറാന്റെ സഹകരണത്തോടെ സാധിക്കും. പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം കാരണം ഇറാന് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല. ഉപരോധമുള്ളതിനാൽ കരിഞ്ചതകൾ വഴിയാണ് ഇറാൻ എണ്ണയും വാതകവും വിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഖത്തർ ഇറാൻ അതിർത്തി മേഖലയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടങ്ങൾ ഉള്ളത് എന്നതും എടുത്തു പറയണം. എന്നിട്ടും സാമ്പത്തികമായി മുന്നേറാൻ ഇറാന് സാധിച്ചിട്ടില്ല. ഇറാന്റെ നാണയമായ റിയാലിന് മൂല്യം നന്നേ കുറവാണ്. ഡോളറിനെതിരെ 42,000 ഇറാൻ റിയാൽ എന്നതാണ് നിരക്ക്. ഈ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടെയാണ് കൂടുതൽ വിശാലമായ സ്വർണശേഖരം ഇറാനിൽ കണ്ടെത്തിയിരിക്കുന്നത്. വെസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ കൂടുതൽ വിദേശ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടാൻ ഇത് സഹായിക്കുമെന്നാണ് മുഹമ്മദ് പർവീന്റെ അഭിപ്രായം. ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള IMIDRO എന്ന ഖനന കമ്പനിക്കാണ് സർ ഷൗറാൻ ഖനിയുടെയും ചുമതല. വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ ഖനിയാണ് സർ ഷൗറാനിലേത്. പ്രതിവർഷം 1 മെട്രിക് ടണ്ണിലധികം സ്വർണം ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട്. എണ്ണ കയറ്റുമതി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സ്വർണ ഖനനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ആലോചനയും ഇറാൻ ഭരണകൂടത്തിനുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ പണം കായ്ക്കുന്ന മണ്ണായി ഇറാൻ മാറാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ഒരുപക്ഷെ ഇറാൻ ഭാവിയിൽ ഒരു വമ്പൻ ശക്തിയായി മാറാനുള്ള സാധ്യതയും മുൻപിലുണ്ട്.